ആലുവയിൽ എട്ട് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിലെ പ്രതി ക്രിസ്റ്റ്യൻ രാജിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് പൂർത്തിയാകും. എറണാകുളം പോക്സോ കോടതിയിൽ ക്രിസ്റ്റ്യൻ രാജിനെ ഹാജരാക്കും. ക്രിസ്റ്റ്യൻ രാജ് മോഷ്ടിക്കുന്ന മൊബൈൽ ഫോണുകൾ വിൽക്കാൻ സഹായിച്ചിരുന്ന കൂട്ടാളികളായ മൂന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. നവമി വിവരങ്ങൾ പങ്കുവെക്കും. നവമി, വിവരങ്ങൾ എന്തൊക്കെയാണ്? കൂടുതൽ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇയാളൊരു കൊടും ക്രിമിനലാണ് എന്നുള്ളത് വ്യക്തമായിരുന്നു. മറ്റ് പോലീസ് നടപടികൾ ഏത് തരത്തിലാണ്? ക്രിസ്റ്റ്യൻ രാജിനെ ഇന്ന് 11 മണിയോടുകൂടി എറണാകുളം പോക്സോ കോടതിയിലായിരിക്കും ഹാജരാക്കുക. ഇന്ന് കസ്റ്റഡി കാലാവധി കഴിയുകയാണ്. പക്ഷേ പെരുമ്പാവൂരിലെ പോക്സോ കേസുമായി ബന്ധപ്പെട്ട് വീണ്ടും കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ഈ ആലുവയിലെ പീഡനവുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവെടുപ്പുകൾ നടത്തിയിരുന്നു. ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറയപ്പെടുന്ന പാടത്തിൽ ഉൾപ്പെടെ കൊണ്ടുപോയി പ്രതി ആ സ്ഥലം തിരിച്ചറിഞ്ഞു. അവിടെ വെച്ചാണ് ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പ്രതിയിൽ നിന്നും അന്വേഷണ സംഘത്തിന് ലഭിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ സാക്ഷിമൊഴികളെല്ലാം പ്രതിക്കെതിരാണ്. കൃത്യമായി തന്നെ ആ സമയത്ത് ആ രാത്രി ഈ കൃത്യമായി ഈ വിഷയത്തിൽ ഇടപെട്ട അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിൽ ഇടപെട്ട നാട്ടുകാർ ഉൾപ്പെടെ ഈ പ്രതിയെ തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ക്രിസ്റ്റ്യൻ രാജിനെതിരെ കൂടുതൽ കുരുക്കുമുറുകയാണ്. കൃത്യമായിട്ടുള്ള ശിക്ഷ ലഭിക്കണമെന്ന തീരുമാനത്തിൽ തന്നെയാണ് അന്വേഷണ സംഘവും. ഒപ്പം തന്നെ ക്രിസ്റ്റ്യൻ രാജിനെ സംബന്ധിച്ച് കേരളം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിലും കേസുകൾ ഉള്ള ഒരു വ്യക്തി കൂടിയാണ്. നിരന്തര മോഷണങ്ങൾ ഉൾപ്പെടെയുള്ള കേസുകൾ തിരുവനന്തപുരത്ത് തന്നെ ഒരു വൃദ്ധയെ പീഡിപ്പിച്ച കേസിൽ ശിക്ഷ അനുഭവിച്ച ഒരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് തന്നെ കൊടും കുറ്റവാളിയാണ് ക്രിസ്റ്റ്യൻ രാജ് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. ഒപ്പം തന്നെ ലഹരിക്ക് അടിമയെ കൂടിയാണ്. ലൈംഗിക വൈകല്യമുള്ള ഒരു വ്യക്തി കൂടിയാണ് ക്രിസ്റ്റ്യൻ രാജൻ. എന്തായാലും അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ക്രിസ്റ്റ്യൻ രാജിനെതിരെയുള്ള തെളിവുകളെല്ലാം ശേഖരിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് മൂന്ന് പേരെ കൂടിയാണ് അന്വേഷണ സംഘം ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇവരുടെ അറസ്റ്റ് കൂടിയായിരിക്കും ഇനി രേഖപ്പെടുത്തുക. ഈ മോഷ്ടിച്ച മൊബൈൽ, അതായത് ഈ പെൺകുട്ടിയുടെ ഈ 8 വയസ്സുകാരിയുടെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ച മൊബൈൽ കൈമാറിയത് ക്രിസ്റ്റ്യൻ രാജ് കൈമാറിയത് ഇവർക്കാണ്. ഇവരിൽ നിന്നാണ് ഈ പെൺകുട്ടിയുടെ വീട്ടിൽ അച്ഛനില്ല എന്ന വിവരം ക്രിസ്റ്റ്യൻ രാജിന് കിട്ടുന്നതും. ഈ പ്രതി ഇവരും പ്രതി ആദ്യമായി ഈ കുട്ടിയെ കാണുന്നതും ഈ മറ്റ് അന്യസംസ്ഥാന തൊഴിലാളികളുടെ വീട്ടിൽ വെച്ചാണ്. ഇതൊക്കെ തന്നെയാണ് അന്വേഷണ സംഘത്തിലെ കൂടുതൽ ഈ അന്വേഷണത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരുണ്ടെന്ന നിഗമനത്തിൽ അന്വേഷണ സംഘം എത്തിയതും. രഞ്ജിത്ത്.